നമ്മളോട് നേരത്തെ തന്നെ സംസാരിച്ച വിജയലക്ഷ്മിയുടെ ബന്ധു അത് സഹോദരി ഗീത ഇക്കാര്യത്തിൽ തനിക്കുണ്ടായ സംശയം തന്റെ മുമ്പിലേക്ക് ഇക്കാര്യങ്ങൾ വന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു ആ ഹാഷ്മിയിൽ ഏറ്റവും പ്രധാനമായി പോലീസിന് മുമ്പാകെത്തിയ മൂന്ന് വിവരങ്ങൾ കൂടിയുണ്ട് കാരണം ഈ ഏഴാം ആറാം തീയതിയെ വിജയലക്ഷ്മിയെ കാണാതായതെ തുടർന്ന് ആ വിജയലക്ഷ്മിയുമായി ഈ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ ഈ വിജയലക്ഷ്മി ആദ്യഘട്ടത്തിൽ വിളിക്കുന്നു ഈ വിളിച്ച ഘട്ടത്തിലാണ് വിജയലക്ഷ്മി ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ക്ഷമിക്കണം വിജയലക്ഷ്മിയെ വിളിച്ച് കിട്ടിയില്ല തുടർന്ന് ഈ കാര്യം വിജയലക്ഷ്മി ിയുടെ അടുത്ത ബന്ധുവായ ഗീതയോട് ഈ കാര്യങ്ങൾ പറയുകയും പോലീസിൽ പരാതിപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതേ തുടർന്നാണ് പിന്നീടാണ് ഗീത ഈ പോലീസിന് മുമ്പാകെ പരാതിയുമായി എത്തുന്നത് ആ പരാതിയുമായി എത്തിയ ഘട്ടത്തിൽ പരിശോധിച്ച വിവരങ്ങളാണ് പോലീസിനെ ഈ കേസിൽ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തേക്ക് ഈ കാണുന്ന വിജയലക്ഷ്മിയെ വിളിച്ചു വരുത്തുകയായിരുന്നില്ലേ അപ്പോ കൊലപാതകം പ്ലാനിങ്ങിനോടുകൂടി ചെയ്ത കൊലപാതകമാണ് എന്നാണോ പോലീസ് മനസ്സിലാക്കുന്നത് അതോ പെട്ടെന്നുണ്ടായൊരു പ്രകോപനത്തിൽ കട്ടിംഗ് വേറെ എടുത്ത് തിരക്കടിച്ച് കൊന്നു അതോ കൃത്യമായി ഈ രീതിയിൽ തന്നെയൊക്കെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ തന്നെ വിളിച്ചു വരുത്തി എന്നാണോ പോലീസ് മനസ്സിലാക്കുന്നത് മണി അരുൺ ഹാഷ്മി ഒരു ഘട്ടത്തിൽ പോലും പ്രതിയായ ജയചന്ദ്രന് തനിക്ക് ഈ വിജയലക്ഷ്മിയെ കൊല ചെയ്യണമെന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ആ ഉറച്ച അല്ലെങ്കിൽ തീരുമാനം ഉണ്ടായിരുന്നില്ല അത്തരം ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല വിജയലക്ഷ്മി ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പോലീസിന് മുമ്പാകെ അയാൾ നൽകിയിരിക്കുന്ന മൊഴി ഇക്കാര്യത്തിൽ പോലീസ് ഇനി കാര്യത്തിൽ വ്യക്തത വരുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ വിജയലക്ഷ്മിയുടെ ഇവിടേക്ക് കൊണ്ടുവരുന്ന സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലാരും ഇല്ല ആ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം കാണാറുണ്ട് സംസാരിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ആ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജയം ലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ അയാൾ പറഞ്ഞത് താൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല തങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്നതായിരുന്നു അത് പോലീസിന് ആദ്യം തന്നെ ഇത് കളവാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു വിജയലക്ഷ്മിയെ വിജയലക്ഷ്മിയുടെ സമ്മതപ്രകാരമാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഈ വീട്ടിലെത്തിയ ശേഷം നടന്ന ചില സംഭാഷണങ്ങൾ വിജയലക്ഷ്മിക്ക് വന്ന ചില ഫോൺ കോളുകൾ ഇതെല്ലാം പ്രതിയെ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പിന്നീട് പ്രകോപ് പ്രകോപിതനായി ഇടപെടുകയും പിന്നീട് ഈ കട്ടിംഗ് പ്ലേ ഉപയോഗിച്ച് വിജയലക്ഷ്മിയെ ഈ തലയ്ക്കെടുക്കുകയും ചെയ്തത് ഈ പിന്നീട് കൊലപാതകം ഉറപ്പിക്കാൻ പിന്നീട് ൾ വീണ്ടും ഈ കഴുത്ത് ഞരിച്ചു കൊരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പോലീസ് ഈ തെളിവ് അടക്കം മുന്നോട്ട് കൊണ്ടുപോകുക പക്ഷേ ഇപ്പോഴും നമുക്ക് തോന്നുന്ന സ്വാഭാവികമായ സംശയം ഇത്ര വിശാലമായ നാല് വീടുകളുടെ സ്ഥലത്ത് നിന്നാൽ കാണാൻ കഴിയുന്ന ഒരിടം അത്ര തുറസ്സായ ഒരിടത്ത് ഇത്ര മനോഹരമായ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തത് മാത്രമല്ല നടത്തിയ ശേഷം അത് കൊണ്ട് കുഴിച്ചു മൂടാൻ ആ പ്രതി കാണിച്ച ഒരു വൈദഗ്ധ്യം അത് നമുക്ക് ഈ ഘട്ടത്തിൽ വിസ്മരിച്ചു അല്ലെങ്കിൽ അത് പ്രത്യേകം കാണുന്ന ക്രിമിനൽ ബുദ്ധിയാണത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് ഈ നേരത്തെ ഹാഷ്മി ചോദിച്ച അല്ലെങ്കിൽ ഹാഷ്മി പരാമർശിച്ച ഭാഗത്തേക്ക് വരാം ഈ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം കൊണ്ട് കുഴിച്ചു മൂടുന്നു മൃതദേഹം കുഴിച്ചു മൂടുന്ന ഘട്ടത്തിൽ പിറ്റേ ദിവസം ആ സ്ഥലത്തെത്തി ജയചന്ദ്രൻ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഈ കുഴിച്ചു മൂടിയ സ്ഥലം മണ്ണ് പൂർണ്ണമായും വിണ്ടുകിറിയതുപോലെ കാണപ്പെട്ടു അപ്പോൾ അയാൾക്കൊരു സംശയമുണ്ടായി ഈ സ്വാഭാവികമായി പുറത്തേക്ക് സ്മെല്ലെത്തിയാൽ അത് ആൾക്കാർക്ക് സംശയമുണ്ടാകും എന്നുള്ളത് അയാൾ കൂടുതൽ മണ്ണ് ഇതിന്റെ ഭാഗത്തേക്ക് എടുത്തിട്ട് അവിടെ നിന്ന് യും ചെയ്തു പക്ഷേ പിറ്റേ ദിവസവും ഈ സ്ഥലത്ത് ഈ ഒരു നായ എത്തി മാന്തി എന്നുള്ളതാണ് അയാൾ പോലീസിനോട് പറയുന്നത് ഈ നായ മാന്തിയതിനെ തുടർന്ന് അയാൾക്ക് വീണ്ടും കൂടുതൽ സംശയം ഉണ്ടായി ഈ സംശയം കൂടുതൽ അയാൾ തൻ പിടിക്കപ്പെടുമോ എന്ന ആദ്യത്തെ തുടർന്നാണ് അയാൾ പിന്നീട് ഈ സിമന്റ് കലർന്ന മിക്സ് കാണുന്നത് രണ്ട് ഒന്ന് ഈ മൃതദേഹം ഈ വാർത്ത ആദ്യം കേരളത്തിൽ അങ്ങോട്ടൊക്കെ നേരിട്ടെത്തുന്നു അപ്പോൾ അവിടെ പോലീസ് എത്തി ആ സീൻ എന്താണ് ആ സീൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെന്നുണ്ടെങ്കിൽ സീൻ ഇത്തരത്തിൽ കറുത്ത റ്റാർ പാളി മൂടി പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ ദൃശ്യങ്ങളാണ് അതാണ് പ്രേക്ഷർ ഇപ്പോൾ ഈ വിൻഡോയുടെ ഒരു സ്ഥലത്ത് കാണുന്നത് ആ തെങ്ങിൻ്റെ കുഴിച്ചിട്ട് ആ സ്ഥലത്തായിട്ടാണ് ഇവിടെ വിജയലക്ഷ്മി ഈ പ്രതി കൊന്ന് കുഴിച്ചിട്ടത് അത് ഒരു വീട് നിർമ്മാണം നടക്കുന്ന സീനത്തെ എന്നോട് ചേർന്നാണ് അതായത് ഈ ജയേന്ദ്രൻ്റെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിലാണ് ഒരു മനു എന്ന് പറയുന്ന ആളുടെ പറമ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ